മനസ്സരിവുള്ള പിതാവും സർവാശ്വാസം നൽകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം ഇന്ന് പകല് മഹത്വമെടുക്കട്ടെ. വാത്സല്യനിധിയായ പ്രിയ തമ്പി അപ്പച്ചൻ, കർത്താവ് വിളിച്ച താൻ പ്രിയം വെച്ച സന്നിധിയിലേക്ക് നമ്മെ വിട്ടു പോകുവാനായിട്ടിടയായി തീർന്നു. ഏറ്റവും വലിയ പ്രത്യാശ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ അപ്പച്ചനെ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയാണ് ഈ വേർപാടിൻ്റെ നടുവിലും നമ്മളെ എല്ലാവരെയും ഭരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യാശ. പ്രിയ തമ്പി അപ്പച്ചനുമായിട്ട് എനിക്ക് 6 മാസത്തെ പരിചയമേ ഉള്ളൂ. ഞാൻ ചിങ്ങവനത്ത് വന്നിട്ട് 6 മാസമേ ഉള്ളൂ. അപ്പച്ചനെ ഞാൻ ആദ്യമായി ഫോണിൽ വിളിക്കുമ്പോൾ എൻ്റെ സാക്ഷ്യമൊക്കെ എഴുതി ചിങ്ങവനെ തയക്കണമെന്നോട് പറയുവാനായിട്ടിടയായി തീർന്നു. അപ്പോഴും ഞാൻ അപ്പച്ചനെ നേരിട്ട് കണ്ടിട്ടില്ല. എൻ്റെ സാക്ഷ്യങ്ങളെയൊക്കെ വായിച്ചിട്ട് അപ്പച്ചനെന്നെ ഫോണിൽ ബന്ധപ്പെടുവാനായിട്ടിടയായി തീർന്നു. അതിനുശേഷം ഒരു ശനിയാഴ്ച വൈകിട്ട് അപ്പച്ചൻ എന്നെ വിളിച്ചു, "ഡേവിഡ്, നീ എവിടെയാണ്? നീ ഇങ്ങോട്ട് പോരാനായിട്ട് എന്നോട് പറഞ്ഞു." പക്ഷെ അന്ന് വൈകിയ സമയമാണ് അപ്പച്ചൻ എന്നെ വിളിച്ചതെങ്കിലും എനിക്ക് പോകുവാൻ കഴിഞ്ഞില്ല. എന്നാൽ പിന്നീട് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ചിങ്ങവനത്തെത്തുവാനായിട്ടിടയായി തീർന്നു. അപ്പച്ചനെ കണ്ടപ്പോൾ അപ്പച്ചൻ എന്നോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എന്നോട് ചോദിച്ചു, "ബാഗിൽ എന്താണെന്ന്?" ചോദിച്ചു. ഞാൻ പറഞ്ഞു, "ബാഗിൽ ഡ്രസ്സും പിന്നെ ബൈബിളുമാണെന്ന്" പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞു, "അത് മാത്രമേ ഉള്ളോ? വേറെ ഒന്നുമില്ലേ?" ചോദിച്ചു. ഞാൻ പറഞ്ഞു, "അതേ ഉള്ളെന്ന്" പറഞ്ഞു. "ട്രാക്റ്റ് ഇല്ലേന്ന്" ചോദിച്ചു. ഞാൻ പറഞ്ഞു, "ട്രാക്റ്റ് ഇല്ലെന്ന്" പറഞ്ഞു. എന്നോട് പറഞ്ഞു, "എവിടെ പോയാലും ഇനി ട്രാക്റ്റ് കരുതി വേണം പോകാനായിട്ട്. ഞാൻ കുറച്ച് ട്രാക്റ്റ് തരാം. ഇവിടുന്ന് ആ ട്രാക്റ്റുമായിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ആ ട്രാക്റ്റ് കൊടുക്കണമെന്ന് എന്നോട് പറയുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ കുറച്ച് ട്രാക്റ്റ് എന്നെ ഏൽപ്പിക്കുവാനായിട്ടിടയായി തീർന്നു. അത് ഞാൻ റാന്നിയുടെ പ്രദേശങ്ങളിൽ ഞാനത് വിതരണം ചെയ്യുവാനായിട്ടും ഇടയായിത്തീർന്നു. അതിനുശേഷം വീണ്ടും അപ്പച്ചൻ എന്നെ കോളിൽ ബന്ധപ്പെട്ടു. ഞാനിവിടെ വരുവാനായിട്ടിടയായിത്തീർന്നു. ഇവിടെ വന്നതിന് ശേഷം എന്നോട് പറഞ്ഞ്, "എൻ്റെ കൂടെ നിൽക്ക്. ഞാൻ പോകുന്നിടത്തൊക്കെ ഡേവിഡിനെ കൊണ്ടുപോകാം" എന്നോട് പറഞ്ഞു. അങ്ങനെ അപ്പച്ചൻ്റെ വാക്കിൻ്റെ മുൻപാകെ ഒരു ദൈവ നിയോഗം എന്ന പോലെ ഞാൻ നിൽക്കുവാനായിട്ടിടയായിത്തീർന്നു. എല്ലാ ദിവസവും 6 മണിക്ക് ശേഷമുള്ളതായ സമയങ്ങളിൽ അപ്പച്ചൻ എന്നെ പ്രാർത്ഥിക്കുവാനായിട്ട് വിളിക്കും. അപ്പച്ചൻ നടക്കുന്ന റൂമിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ രാജ്യങ്ങൾക്കും ദേശങ്ങൾക്കും ഗ്രാമങ്ങൾക്കും പട്ടണങ്ങൾക്കും വേണ്ടി ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ പ്രസ്ഥാനങ്ങൾക്കും മറ്റ് ആത്മീക എല്ലാ സഭകൾക്കും വിശുദ്ധന്മാർക്കും വേണ്ടി ഇരുന്ന് ഞങ്ങൾ ദൈവസന്നിധിയിൽ കരയുമായിരുന്നു. അങ്ങനെ മാസങ്ങൾ പിന്നിട്ടു. ഏറ്റവും വലിയ ഭാഗ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പച്ചനോടുള്ളതായ, അപ്പച്ചന് അസുഖം അല്പം നടക്കാൻ പ്രയാസമായപ്പോൾ അപ്പച്ചനോടുകൂടെ ഭവനത്തിലായിരിക്കാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവം എനിക്ക് അവസരങ്ങൾ തരുവാനായിട്ട് ഇടയായിത്തീർന്നു. സ്നേഹത്തോടും ശാസിനോടും കൂടെ ഒരുപാട് കാര്യങ്ങൾ അപ്പച്ചൻ പറഞ്ഞു തരുമായിരുന്നു. മധ്യസ്ഥ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ മലബാർ സൈഡുകളും അതെല്ലാം ഓർഡറായിട്ട് പറയുവാനും സെൻട്രൽ സഭകളെല്ലാം ഓർഡറായിട്ട് പറയുവാനും എല്ലാ ദൈവദാസന്മാരുടെയും പേരുകൾ പഠിച്ചിട്ട് അത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് ആ പേര് ഉച്ചരിച്ച് പ്രാർത്ഥിക്കണമെന്നൊക്കെ അപ്പച്ചൻ പറഞ്ഞു തരുമായിരുന്നു. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ളതായ ആ ആത്മീക തീഷ്ണത, ജനങ്ങൾ രക്ഷിക്കപ്പെടണമെന്നുള്ളതായ ആത്മഭാരം അപ്പച്ചനിൽ എന്നും തൻ്റെ പ്രാർത്ഥനയിലും തൻ്റെ ജീവിതത്തിലും അത് കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പച്ചന് നടക്കാൻ പ്രയാസമായ സമയത്ത് ഭവനത്തിലായിരിക്കാൻ ദൈവം സഹായിച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ചയൊക്കെ ഒരുപാട് നേരം അപ്പച്ചനായിട്ടിരുന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം അവസരമൊരുക്കി തരുവാനായിട്ടിടയായിത്തീർന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് താൻ വൈകിയ വേളയിൽ വിശ്രമിക്കുന്ന പൂമുഖവാതിക്കൽ അപ്പച്ചനുമായിട്ടിരുന്ന് 1/2 മണിക്കൂർ പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് 3 മണി തൊട്ട് 3:30 വരെയും ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം അവസരമൊരുക്കി. വൈകുന്നേരത്തുള്ള സമയത്ത് 6 മണി തൊട്ട് 6:30 വരെയും അപ്പച്ചനായിട്ട് പിന്നെയും പ്രാർത്ഥിക്കുവാൻ ദൈവമിടയായിത്തീർന്നു. ദൈവമിടയാക്കി. അതുപോലെ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയിൽ 9 തൊട്ട് 9:30 വരെയും അത് കഴിഞ്ഞ് 11 തൊട്ട് 11:30 വരെയും അപ്പച്ചനോടുകൂടി ഇരുന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം അവസരമൊരുക്കി. അന്നേ ദിവസം വെളുപ്പിന് 1 മണിയായപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പച്ചൻ എഴുന്നേറ്റ്, അന്ന് ഞാനാണ് അവിടെ വൈകിട്ട് കിടക്കുവാനായിട്ടിടയായി തീർന്നത്. അപ്പച്ചൻ ആ സമയത്ത് ടോർച്ചടിച്ച് നോക്കിയപ്പോൾ ഞാനവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പച്ചനോട് ഞാൻ ചോദിച്ചു,
ബാത്റൂമിൽ പോകാനാണോ എന്ന് ചോദിച്ചു. അന്ന് പറഞ്ഞു. അങ്ങനെ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് വീണ്ടും അപ്പച്ചൻ ക്ലോക്കിലോട്ട് ടോർച്ച് അടിച്ചിട്ട് പറഞ്ഞു, ഒരു മണിയായി, നമുക്ക് അരമണിക്കൂർ ഇന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അരമണിക്കൂർ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ അപ്പച്ചൻ പറഞ്ഞു, എൻ്റെ സഹോദരൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, എൻ്റെ സഹോദരി സൂസമ്മയും രക്ഷിക്കപ്പെട്ടിട്ടില്ല. അവർ രക്ഷിക്കപ്പെടാത്തത് വലിയൊരു ആത്മഭാരമായി, ഒരു പ്രയാസമായി എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുമെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. എന്നോട് പറഞ്ഞു, ഡേവിഡ് അഭിഷേകം വെച്ച് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അഭിഷേകം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്പച്ചൻ തല കിടന്നുകൊണ്ട് ഒരു വശം ചരിഞ്ഞുകൊണ്ട് യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്ന് പറഞ്ഞ് ഞാൻ പറയുന്ന ഓരോ വചനഭാഗങ്ങൾ അപ്പച്ചൻ, ഞാൻ പറയുമ്പോൾ അപ്പച്ചൻ ആ വചനത്തിൻ്റെ ഭാഗങ്ങൾ പറഞ്ഞ് അപ്പച്ചൻ ആമേൻ പറയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞായറാഴ്ച ചൊവ്വാഴ്ച രാവിലെ ആയപ്പോൾ 6:30 എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി വീണ്ടും ഞങ്ങൾ അരമണിക്കൂർ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിനുശേഷം അപ്പച്ചൻ എന്നോട് പറഞ്ഞു, എനിക്ക് വാതിക്കലിരിക്കണം, പത്രം വായിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വാതിക്കയിൽ കൊണ്ടുപോകാനായിട്ട് ഞാൻ കട്ടിലെ കട്ടിലിൽ നിന്ന് എഴുന്നേപ്പിച്ചു. അതിനുശേഷം നടക്കാനായിട്ട് ഞാൻ പിടിക്കാൻ പോയപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, നടക്കണ്ട, പിടിക്കണ്ട, ഞാൻ തന്നെ നടക്കുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ നടന്നു. കസേരയിലിരിക്കുവാൻ നേരം മാത്രമേ ഞാൻ പിടിച്ചുള്ളൂ. അതിനുശേഷം ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, ഞാൻ ബ്രഷ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോകുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ വിജേഷ് പാസ്റ്ററിനെ കാണുകയും വിജേഷ് പാസ്റ്ററിനോട് പറഞ്ഞു, പരശുയോഗത്തിന് പോകുവാൻ അപ്പച്ചനോട് ഇന്ന് അനുവാദം ചോദിക്ക്. വൈകിട്ട് കിടന്നു, പകൽ മുഴുവനും ഞാൻ അപ്പച്ചനോട് കൂടെ ഉണ്ടാകുമെന്ന് വിജേഷ് പാസ്റ്റർ പറയുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ വീണ്ടും അപ്പച്ചനോട് പരസ്യയോഗത്തിന് പോകുവാൻ അനുവാദം ചോദിച്ചു വന്നപ്പോൾ അപ്പച്ചൻ എന്നോട് ചോദിച്ചു, കൂടെ പോകുവാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ്, സഭയിലെ രായ്ചായൻ കൂടെ ഉണ്ട്, പകൽ മുഴുവനും ബിജോഷ് പാസ് ഉണ്ടാകും എന്നോട് ഞാൻ അങ്ങോട്ട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. എന്നോട് ചോദിച്ചു, പ്രസംഗിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ്, പ്രസംഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പച്ചൻ ലാസ്റ്റ് എൻ്റെ മുഖത്തേക്ക് അല്പം ഗൗരവത്തോടെയും എന്നാൽ സ്നേഹത്തോടെയും നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, പ്രസംഗിക്കണം, നന്നായി പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പോയി വരാൻ പറഞ്ഞു. അതാണ് അപ്പച്ചൻ അവസാനമായി പറഞ്ഞ വാക്ക്. ഞാനങ്ങനെ പുറത്തോട്ട് ഇറങ്ങി അല്പസമയം കുളിച്ചിട്ട് ഒരുങ്ങുമ്പോഴാണ് അപ്പച്ചൻ വയ്യാതിരിക്കുന്നെന്നും പറഞ്ഞിട്ട് എന്നെ വിളിക്കുവാനായിട്ടിടയായി തീർന്നത്. ഈ 6 എൻ്റെ ജീവിതത്തിൽ അപ്പച്ചനുമായിട്ട് കിട്ടിയതായ സന്ദർഭങ്ങൾ ഒരു 6 പരിചയമെന്ന പോലെ എൻ്റെ ജീവിതത്തിൽ ലഭിക്കുവാനായിട്ടിടയായി തീർന്നു. ആ ദൈവദാസൻ്റെ സ്നേഹവും ശാസനയും പരിലാളനവുമെല്ലാം ജീവിതത്തിൽ അനുഭവിപ്പാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. തുടർന്നുള്ളത് എൻ്റെ ആത്മീക ശുശ്രൂഷയിൽ അതെനിക്കെന്നും ഒരു അനുഗ്രഹമായിരിക്കും. ലോകത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമാണ് പ്രിയ അപ്പച്ചനുമായുള്ളതായ ചില ദിവസങ്ങൾ അല്ലെങ്കിൽ ചില മാസങ്ങൾ അപ്പച്ചനോട് ഒരുമിച്ച് ജീവിച്ചതായ ആ നിമിഷങ്ങൾ. ഇനി ഏറ്റവും വലിയ പ്രത്യാശ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ അനേക വിശുദ്ധന്മാരോടൊരുമിച്ച് അപ്പച്ചനെ കാണാമെന്നുള്ളതായ വലിയ പ്രത്യാശയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയതായി കാണുവാനായിട്ടുള്ള പ്രത്യാശ. ഈ പ്രഭാതത്തിൽ എനിക്ക് പറയുവാനുള്ളത്, ഏറ്റവും വലിയ പ്രത്യാശ ആ ക്രിസ്തീയ പൊൻപുലരിയിൽ, എല്ലാ ദൈവമക്കളുടെയും പ്രത്യാശയായ ആ പൊൻപുലരിയിൽ അപ്പച്ചനോടൊരുമിച്ച് അനേക വിശുദ്ധന്മാരോടൊരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ ലഭിക്കുന്ന വലിയ ഭാഗ്യം, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ദുഃഖത്തിലും വേർപാടിലും ഇരിക്കുന്നതായ എല്ലാ ദൈവമക്കളെയും ദൈവദാസന്മാരെയും അതുപോലെ മറിയാമാൻ്റിയെയും തലമുറകളെല്ലാവരെയും ക്രിസ്തുവിലുള്ള ആ വലിയ പ്രത്യാശയാൽ, ഇനിയും അപ്പച്ചനെ കാണാമെന്നുള്ള വലിയ പ്രത്യാശയുടെ വചനത്താൽ എല്ലാവരെയും ആ ഒരു വചനത്താൽ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ.